ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ 8 റഷ്യ സന്ദർശിക്കും. പ്രതിരോധം, എണ്ണ തുടങ്ങിയ തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും സന്ദർശനത്തിൽ ചർച്ചയാകുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം ആദ്യവാരമാണ് റഷ്യയിലേക്ക് പോകുന്നത്. ജൂലൈ 8 സന്ദർശനമെന്നും നയതന്ത്ര വൃത്തങ്ങൾ നൽകുന്ന വിവരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കായാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനായുള്ള സജീവമായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മോസ്കോയിലെ റഷ്യൻ സർക്കാർ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്ദർശനം സംബന്ധിച്ച് ഇന്ത്യ കൂടുതൽ വ്യക്തത വരുത്തിയത്. ഈ വർഷം മെയ് മാസത്തിൽ പുടിൻ 5 റഷ്യയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ജൂൺ 9 നരേന്ദ്രമോദി 3 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. 2022 യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റഷ്യ സന്ദർശനമായിരിക്കും ഇത്. കഴിഞ്ഞ 2 മുടങ്ങിക്കിടക്കുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി 2021 പുടിൻ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത്. 2022 സെപ്റ്റംബർ 16 ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തമാക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. വ്യാപാരം ഉൾപ്പെടെ പല നിർണായക മേഖലകളിലും ഇന്ത്യ റഷ്യയുമായി സഹകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തേക്ക് വരാനുള്ള തുറന്ന ക്ഷണമുണ്ടെന്ന് മാർച്ചിൽ റഷ്യ പറഞ്ഞിരുന്നു. 2019 വ്ളാഡിവോസ്റ്റോക്കിൽ നടന്ന സാമ്പത്തിക ഫോറത്തിനായാണ് മോദി അവസാനമായി റഷ്യ സന്ദർശിച്ചത്. 2015 പ്രധാനമന്ത്രിയുടെ അവസാന മോസ്കോ സന്ദർശനം. 2022 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉയർച്ചയിലാണ്. ഇന്ത്യ റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയായി. ഉക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ എണ്ണ വാങ്ങുന്ന പ്രധാന ജോലികളൊന്നായി ഇന്ത്യ മാറി. വാസ്തവത്തിൽ സർക്കാർ കണക്കുകൾ പ്രകാരം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതി 2022 സാമ്പത്തിക വർഷത്തിൽ $2.47 ബില്യൺ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ $46.480 ബില്യൺ ഉയർന്നു. ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിലേക്കുള്ള തന്റെ 5 സന്ദർശനത്തിനിടെ പുടിനുമായി ചർച്ച നടത്തിയിരുന്നു. Like, share and subscribe.